നമസ്കാരം. വീടുകൾ സന്നിധാനമാക്കി പ്രാർത്ഥിക്കണം. വീടുകൾ സന്നിധാനമാക്കി പ്രാർത്ഥിക്കണമെന്നുള്ള പന്തളം കൊട്ടാരത്തിന്റെ പുതിയ തീരുമാനം സ്വാഗതാർഹം തന്നെ. ശബരിമല തീർത്ഥാടനത്തിന്റെ കാതലായ ആചാരങ്ങൾക്കുള്ള വിലക്കുകളിൽ ഇളവനുവദിക്കാത്ത പക്ഷം ആചാരപരമായ ദർശനം സാധ്യമാകും വരെ വീടുകൾ സന്നിധാനമാക്കി പ്രാർത്ഥന നടത്തണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പറഞ്ഞത് ശരിവെക്കാം. ഇപ്പോൾ ശബരിമലയിൽ നടക്കാൻ പോകുന്നത് ആചാര ലംഘനത്തിന് തുല്യമാണെന്നും നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ക്ഷേത്രാചാരങ്ങൾ പാലിക്കേണ്ട ചുമതല ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായ ദേവസ്വം ബോർഡിനാണ്. ഈ ആചാരങ്ങൾ സംരക്ഷിക്കാനും ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാനും ബാധ്യതപ്പെട്ടവർക്ക് തന്നെ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി ശശികുമാർ വർമ്മയും സെക്രട്ടറി നാരായണ വർമ്മയും ഒക്കെ പറഞ്ഞും കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഉയർന്ന ചോദ്യം ഇതാണ്, ഈ ഒരു കൊറോണ മഹാമാരി കാലത്ത് ശാരീരിക അകലവും മാസ്കും ഇടയ്ക്കിടെയുള്ള കൈകഴുകലും ഒക്കെ നിർബന്ധമാക്കി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ ആചാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പേരിൽ വിഷയങ്ങൾ തെരുവിലേക്ക് വീണ്ടും സമരത്തിലേക്ക് വരുമോ എന്നൊരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയത് തികച്ചും സ്വാഗതാർഹം. നാമജപമായ വീടൊരു സന്നിധാനമായി കാണുന്നതും ഈ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠവുമാണ്. അവിടെ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനൊരു മാറ്റം വരുത്തി പന്തളം കൊട്ടാരം ഇന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യാം. ഇത്തവണ ഒരു സാഹസിക തീർത്ഥാടനമാകുമോ എന്ന വെല്ലുവിളികൾക്ക് പിന്നാലെയാണ് പുതിയ ചർച്ചകൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളായി ശബരിമല ഒരു വിവാദ വിഷയമായി തന്നെ കത്തി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ പുതിയ വൃശ്ചികമാസ പുലരിയിൽ ഈ ഒരു തീർത്ഥാടന കാലത്ത് ദർശനം സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞു. ഇതിനിടയിലാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല, അതുകൊണ്ട് തന്നെ നാമജപമടക്കവുമായി രംഗത്ത് വരുമെന്ന് ആദ്യം നിലപാടുകൾ വന്നത്. എന്നാലിപ്പോൾ വീടൊരു സന്നിധാനമാകണമെന്ന് പറയുമ്പോൾ ഈ ഒരു കൊറോണ മഹാമാരിക്കാലത്ത് അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പ്രതിഷേധം ഒരിക്കലും തെരുവിലേക്ക് നീളേണ്ടതല്ല. അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്ത് പല രീതിയിൽ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര കോലാഹലങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. എന്തിന്, ഈ ഒരു രംഗത്ത് ആരോഗ്യ മേഖലയോട് അടുത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ആവർത്തിക്കുന്നുണ്ട്, ഈ സമയത്ത് വിശ്വാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും കൂടിച്ചേരലുകൾക്കും അപ്പുറം വേണ്ടത് ഒരു വലിയ പോരാട്ടമാണ്. കൊറോണ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കണം നമ്മുടെ വലിയ യജ്ഞമാകേണ്ടത്. ആ യജ്ഞത്തിനായി രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ ഉറക്കമില്ലാതെ ഊണില്ലാതെ രാവും പകലും അവധി പോലും എടുക്കാതെ പലരും കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിനോട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു തർക്കങ്ങൾക്കും ഒരു ഇടയും കൊടുക്കരുത് എന്ന് ഹിന്ദുമത വിശ്വാസികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിന് പന്തളം കൊട്ടാരം ഇപ്പോഴൊരു പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർക്കാരിൻ്റെ നിലപാടുകൾ, ശബരിമലയെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള നിലപാടുകൾ ചരിത്രമായി മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. അതിലെ രാഷ്ട്രീയവും മാറ്റിവെക്കാം, നിലപാടുകളും മാറ്റിവെക്കാം. ഏതായാലും വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനിയൊരു കൂടുതൽ ദുഷ്കരമായൊരു ശബരിമല പാത ഉണ്ടാകരുത്. ഒരു കേരളത്തിലെ ആരോഗ്യ മേഖല താറുമാറാകരുത്. എല്ലാം രമ്യമായി പരിഹരിക്കാൻ എല്ലാ കോണുകളിൽ നിന്നും കൂട്ടായ ശ്രമം വേണം. അതുകൊണ്ട് തന്നെ വീടുകൾ ഒരു സന്നിധാനമാക്കി ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ആരോഗ്യ മേഖലയ്ക്ക് പിന്തുണയുമായി ഈയൊരു രോഗചങ്ങല മുറിക്കുന്നതിൽ നമുക്ക് അണിചേരാം.